നമസ്കാരം. മണി മാറ്റേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആഗോളതലത്തിൽ സാമ്പത്തിക രംഗത്തും ഓഹരി വ്യാപാര രംഗത്തും കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്നാണ് ഈ അടുത്ത ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. പൊതുവിൽ മൊത്തത്തിൽ കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിലും അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള സംഘർഷത്തിൻ്റെ പ്രത്യേകമായ അവസ്ഥയിലുമൊക്കെ ആശങ്കയോടെയാണ് ആളുകൾ സാമ്പത്തിക കാര്യങ്ങളെ വിലയിരുത്തുന്നതും അതുപോലെ തന്നെ ഓഹരിയിൽ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതും. മൂന്ന് ദിവസത്തെ അവധിക്ക് ശേഷം ഇന്നലെ തുറന്ന അമേരിക്കൻ മാർക്കറ്റിൽ കുത്തനെയുള്ള ഇടിവാണ് എല്ലാ മേഖലയിലും കണ്ടത്. കഴിഞ്ഞയാഴ്ച സർവകാല റെക്കോർഡിലെത്തിയ എലൻ മസ്കിൻ്റെ ടെസ്ല എന്ന ഇലക്ട്രിക് കാർ നിർമ്മാണ കമ്പനിയുടെ ഷെയർ ഒരൊറ്റ ദിവസം കൊണ്ട് 20% തകർന്ന് അടിയുന്നതാണ് നമ്മൾ ഇന്നലെ അമേരിക്കൻ ഓഹരി വിപണിയിൽ കണ്ടത്. അമേരിക്കൻ ഓഹരി വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പങ്കാളിത്തമുള്ള 4-5 കമ്പനികളുണ്ട്. ഫാഗ് കമ്പനികൾ എന്നറിയപ്പെടുന്ന ഫേസ്ബുക്ക്, ആമസോൺ, അതുപോലെ തന്നെ ആപ്പിൾ, നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ, ഈ 5 കമ്പനികളുടെ ഓഹരി വിഹിതമാണ് അമേരിക്കൻ ഓഹരി കമ്പോളത്തിൽ ഏതാണ്ട് പകുതിയോളം വരുന്നത്. ഇന്നലെ നടന്ന വ്യാപാരത്തിൽ ഈ 5 കമ്പനികളുടെയും ഷെയർ പ്രൈസ് ഏതാണ്ട് 3% മുതൽ 5% വരെയും തകരുന്നതായി കാണുകയുണ്ടായി. ഇത് അസാധാരണമായ ഒരു സംഭവമാണ്. കാര്യങ്ങൾ നല്ല നിലയിലല്ല മുന്നോട്ട് പോകുവാൻ പോകുന്നത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജപ്പാനീസ് ഇൻവെസ്റ്റ്മെൻറ് കമ്പനിയായ സോഫ്റ്റ്ബാങ്ക് ലോകത്ത് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും വൻതോതിൽ നിക്ഷേപം നടത്തി ഏതാണ്ട് ഒരു ഷൈലോക്കിൻ്റെ മനസ്ഥിതിയോടുകൂടി ഈ ലാഭം കൊയ്യുന്ന ഒരു കമ്പനിയാണ് സോഫ്റ്റ്ബാങ്ക്. ഇന്ത്യയിലും വൻ നിക്ഷേപം സോഫ്റ്റ്ബാങ്ക് നടത്തുകയും വൻതോതിലുള്ള ലാഭം കൊയ്യുകയും ചെയ്തിട്ട് സോഫ്റ്റ്ബാങ്ക് അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവിഷൻ ഈ അടുത്ത കാലത്തായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും അമേരിക്കൻ മാർക്കറ്റിൽ ഡെറിവേറ്റീവ്സ് മാർക്കറ്റിൽ വൻ സ്പെക്കുലേഷനിൽ ഏർപ്പെടുകയും ചെയ്യുകയും അതിൽ ഭീമമായ നഷ്ടം സോഫ്റ്റ്ബാങ്കിനുണ്ടാവുകയും ചെയ്തു. ഇത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ് കാണിക്കുന്നത്. ഒരു മർച്ചൻറ്റ് ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി സ്പെക്കുലേറ്റീവ് മാർക്കറ്റിലേക്ക് വൻ തുക പമ്പ് ചെയ്യുകയും അവിടെ വലിയ ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാവുകയും അവസാനം നഷ്ടത്തിന് കാരണമാവുകയും ചെയ്യുന്നത് ധനകാര്യ മേഖലയിൽ, പ്രത്യേകിച്ച് നിക്ഷേപ മേഖലയിൽ തന്നെ വളരെയേറെ അപകടങ്ങൾ വരുത്തുവാനുള്ള ഒരു സാധ്യതയുണ്ട്. 1977 സൗത്ത് ഏഷ്യൻ ക്രൈസിസിലും 2008 ആഗോള തകർച്ചയിലുമൊക്കെ പ്രധാന കാര്യമായത് ധനകാര്യ മേഖലയിലുള്ള ഉത്തരവാദിത്തരഹിതമായ പെരുമാറ്റമാണ്. ബാങ്കുകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ 2008 റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് പണം പമ്പ് ചെയ്തതാണ് ബാങ്കുകളുടെ തകർച്ച. ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കായിരുന്ന ലെഹ്മാൻ്റെ തകർച്ചയിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിച്ചത്. അതുകൊണ്ട് ഇപ്പോഴും ആ രീതിയിലുള്ള ഒരു പ്രവണത ലോക കമ്പോളത്തിൽ പൊതുവിൽ ദൃശ്യമാകുന്നതായിട്ട് നമുക്ക് കാണുന്നു. ഇത് പലപ്പോഴും അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാൻ സാധ്യതയുണ്ട്. ആളുകൾ പ്രത്യേക ശ്രദ്ധാപൂർവം ഇരിക്കേണ്ട ഒരു സമയമാണിത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം ഡോളറിൻ്റെ വില ഇന്ത്യൻ ലോക മാർക്കറ്റിൽ കുത്തനെ ഇടിയുന്നതാണ് കാണുന്നത്. $40 താഴെയാണ് ബാരലിന് ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലെ ഓയിലിൻ്റെ വില. ഓയിൽ ഗ്ലട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഓയിൽ വിറ്റഴിക്കുവാൻ ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് വിഷമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതേസമയം തന്നെ അമേരിക്കയിലെ ഏറ്റവും വലിയ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രമുഖമായിരുന്ന കമ്പനിയായ ഓക്സോൺ ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും വലിയ റിവാർഡ് കൊടുത്തു. ഓഹരി വിലയിലുണ്ടായ വർധനവുണ്ട്. അതുപോലെ തന്നെ ഓഹരി ലാഭവിഹിതം പങ്കിടുന്ന കാര്യത്തിലൊക്കെ അമേരിക്കൻ നിക്ഷേപകരെ വളരെയേറെ സഹായിച്ച ഒരു കമ്പനിയാണ് അമേരിക്കൻ നിക്ഷേപകരുടെ ഇന്നത്തെ ആകർഷണ കേന്ദ്രമായിരുന്ന ഓക്സോൺ പെട്രോളിയം കമ്പനി. കഴിഞ്ഞ ദിവസം അവരുടെ പുതിയ എല്ലാ വികസന പ്രവർത്തനങ്ങളും നിർത്തിവെക്കുവാൻ തീരുമാനിക്കുകയുണ്ടായി. ഇത് നൽകുന്ന സൂചനയും പെട്രോളിയം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രൈസിസിലേക്കായിരിക്കാം ചിലപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്രോളിയം മേഖലയിൽ കഴിഞ്ഞ 1-2 വർഷമായിട്ടുണ്ടാകുന്ന വില തകർച്ച, മാർക്കറ്റിൽ പെട്രോളിയം വിറ്റഴിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യമൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. മധ്യേഷ്യയിൽ വർക്ക് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മടങ്ങി വരവിൻ്റെ പാതയിലാണ്. ഇത് ഇന്ത്യയിലും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. വേറൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യ ചൈന അതിർത്തിയിലുള്ള
സംഘർഷം ഓരോ ദിവസവും അയയുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ അപകടത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തുന്നത്. സംഘർഷം കൂടുതൽ ശക്തമാകുന്നു. ഈ സംഘർഷത്തിൻ്റെ കാർമേഘങ്ങൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലും ലോക സമ്പദ് വ്യവസ്ഥയിലുമൊക്കെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ടും ലോകത്തെമ്പാടും ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഏഷ്യൻ മാർക്കറ്റ്, എല്ലാ മാർക്കറ്റും, അതൊരിക്കലും അങ്ങനെ സംഭവിക്കുന്നില്ല. ഏഷ്യൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും, യൂറോപ്യൻ മാർക്കറ്റും അമേരിക്കൻ മാർക്കറ്റും ഇന്നലെ വലിയ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. അതിൻ്റെ ചുവട് പിടിച്ച് എല്ലാ ഏഷ്യൻ മാർക്കറ്റും ഇന്ന് നഷ്ടത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് നഷ്ടത്തിലാണ് തുടങ്ങിയത്, വീണ്ടും അത് നഷ്ടത്തിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. വളരെ ചുരുക്കം ഓഹരികൾ മാത്രമാണ്, റിലയൻസ് പോലെയുള്ള, നെസ്ലെ പോലുള്ള ചുരുക്കം ചില ഓഹരികൾ മാത്രമാണ് ചെറിയ തോതിലെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയത്. റിലയൻസിന്റെ നേട്ടത്തിന് പിന്നിലുള്ളത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ റിലയൻസിന്റെ റീറ്റെയിൽ ബിസിനസ്സിൽ അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായ പ്രൈവറ്റ് ഇക്വിറ്റി സിൽവർ ലേക്സ് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്നുള്ള വാർത്തയാണ് റിലയൻസിനെ ഇന്നും പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ റിലയൻസിൻ്റെ ഒരു പിൻബലത്തിൽ മാത്രമാണ് ഇൻഡെക്സ് വലിയ തകർച്ച, നിഫ്റ്റിയും സെൻസെക്സും വലിയ തകർച്ച വരാത്തത്. അതുപോലെ തന്നെ ചുരുക്കം ചില മുൻനിര ഓഹരികൾ ഇന്ന് പിടിച്ചു നിൽക്കുന്നുണ്ട്. HDFC, നെസ്ലെ ഇതുപോലുള്ള കമ്പനികൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഇതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, പൊതുവിൽ ഇന്നൊരു പ്രധാന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധാർഹമായ ഒരു വാർത്ത വന്നിരിക്കുന്നത്, NTPC ഷെയർ ഇന്ന് വലിയ വർധനയുണ്ടായിട്ടുണ്ട്. NTPC സംബന്ധിച്ച് വളരെ ദീർഘകാലാടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വാർത്ത വന്നിരിക്കുന്നത്, അന്തർദേശീയ സോളാർ പവർ ഏജൻസി ഇന്ത്യൻ NTPC ഇന്നലെ ഒരു കരാറിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ്. അത് വളരെ ആകർഷകമായി നമ്മൾ ശ്രദ്ധിച്ച് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. അതായത് ലോകം മുഴുവൻ ഒരൊറ്റ ഗ്രിഡിലേക്ക് മാറുക, വൺ വേൾഡ് വൺ സോളാർ ഗ്രിഡ് എന്നുള്ള ഒരു പുതിയ ആശയമാണ് ഇൻ്റർനാഷണൽ സോളാർ ഏജൻസി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും, പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം, ചില രാജ്യങ്ങളിലെ സോളാർ പവർ ഉൽപ്പാദിപ്പിക്കുവാനുള്ള സാധ്യത കൂടുതലുണ്ട്. ഇന്ത്യ അതിന് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു രാജ്യമാണ് സോളാർ പവർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാനുള്ള. അപ്പോൾ സോളാർ പവർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുവാനുള്ള സാധ്യതയുള്ള രാജ്യങ്ങളിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുക, ഇൻ്റർനാഷണൽ ഒരു ഗ്രിഡ് ഉണ്ടാവുക, രാജ്യങ്ങൾ കടന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് മിച്ചമുള്ള വൈദ്യുതി വിൽക്കുക, അങ്ങനെ പൊതുവിൽ വൈദ്യുതി രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരു സാധ്യതയാണ് ഈ ഇൻ്റർനാഷണൽ സോളാർ അസോസിയേഷൻ്റെ ഇന്നലെ NTPC വെച്ചിട്ടുള്ള എഗ്രിമെൻറ്റിൻ്റെ ഫലം എന്നുള്ളത് പറയുന്നത്. ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഗുണപരമായിട്ടുള്ള കാര്യങ്ങളാണ്, പൊതുവിലെങ്കിൽ പോലും അതിന് ചില മേഖലകളെ അത് ദോഷമായിട്ട് ബാധിക്കും. അതായത് സോളാർ പവറിൻ്റെ ഇന്ന് ഉൽപ്പാദന ചെലവ് ഏതാണ്ട് 3 രൂപയിൽ താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ സോളാർ പവർ പല മേഖലകളിലേക്കും പെട്രോളിയം എനർജിയെ റീപ്ലേസ് ചെയ്യും, മറ്റ് ഫ്യൂവൽസിനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ പെട്രോളിയം ഇപ്പോൾ തന്നെ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതേസമയം തന്നെ ഇതിന് സമാന്തരമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലോകത്തെ എല്ലാ രാജ്യങ്ങളും തന്നെ ഇലക്ട്രിക് ഓട്ടോമൊബൈൽസിലേക്കുള്ള മാറ്റത്തിന് വേണ്ടിയുള്ള വലിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓട്ടോമൊബൈൽ ഒരു അടുത്ത ദശകത്തിലേക്കൊക്കെ പോകുമ്പോൾ ലോകത്തെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ പ്രധാന ഇന്ധനം എന്ന് പറയുന്നത് വൈദ്യുതിയായി മാറാനുള്ള സാധ്യതയുണ്ട്. അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലും പെട്രോളിയം ഇൻഡസ്ട്രിയിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാസ്കേഡിങ് എഫക്റ്റ്, അനുബന്ധമായിട്ടുണ്ടാകുന്ന ഒരു സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. നമ്മുടെ പഴയ STD ബൂത്തുകൾ ഇല്ലാതായി പോയതുപോലെ, മൊബൈൽ ഫോൺ വന്നു കഴിഞ്ഞപ്പോൾ ഫോൺ വിളിക്കുവാനുള്ള ബൂത്തുകൾ നമ്മുടെ നാട്ടിൽ ഇല്ലാതായി പോയതുപോലെ, അതുപോലെ തന്നെ സൈക്കിൾ റിക്ഷയും മറ്റും ഇല്ലാതായി പോയതുപോലെ, വരുന്ന പതിറ്റാണ്ടുകളിൽ നമ്മൾ കാണാൻ പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത് പെട്രോളിയം കമ്പനികളെ സംബന്ധിച്ചും പെട്രോളിയം ഉൽപ്പാദക രാജ്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ വലിയ പ്രതിസന്ധികളെ നേരിടുവാൻ ഉള്ള സാധ്യതയുണ്ട്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അവസരമാവാം. അവസരത്തിന് ഉയരുവാൻ ഇന്ത്യക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് അവസരത്തിനൊത്ത് ഉയരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 ഷെയറുകൾ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. ഇന്നും മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ഷെയർ HDFC. HDFC ബാങ്ക് അല്ല, HDFC. വളരെ ചെറിയ തോതിൽ വീട് വായ്പ നൽകാൻ തുടങ്ങിയ ഒരു കമ്പനി, എത്രയോ ഭംഗിയായിട്ട് കഴിഞ്ഞ 10-40 ഏതാണ്ട് 50 വർഷം മുമ്പ് തുടങ്ങിയ ഒരു കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ബാങ്കേതര സ്ഥാപനമായിട്ട് വളർന്നു വന്നു. HDFC സബ്സിഡിയറി ആയിട്ട് വളർന്നതാണ് HDFC എന്നുള്ളത്. അതൊരു ലിസ്റ്റഡ് കമ്പനിയാണ്. അതുപോലെ തന്നെ HDFC 2 ലിസ്റ്റഡ് മറ്റ് കമ്പനികൾ കൂടിയുണ്ട് HDFC കീഴിൽ. അന്ന് വന്ന് മ്യൂച്വൽ ഫണ്ട് രംഗത്ത് പ്രവർത്തിക്കുന്ന HDFC മ്യൂച്വൽ ഫണ്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ മ്യൂച്വൽ ഫണ്ടുകളായി ഫണ്ടായി HDFC മ്യൂച്വൽ ഫണ്ട് അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന മ്യൂച്വൽ ഫണ്ടാണ്.
മറ്റൊന്ന് എച്ച് ഡി എഫ് സി ലൈഫാണ്, അത് ലിസ്റ്റഡ് കമ്പനിയാണ്. എച്ച് ഡി എഫ് സി ലൈഫ് ഇന്നും അതിൻ്റെ വില കൂടിയിരിക്കുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റ് മൊത്തം തകർന്നപ്പോഴും എച്ച് ഡി എഫ് സി ലൈഫിൻ്റെ വില ഇന്ന് കൂടിയിരിക്കുകയാണ് ചെയ്യുന്നത്. ലൈഫ് ഇൻഷുറൻസ് മേഖല, ഇന്ത്യയിലെ ഇൻഷുറൻസ് മേഖല മൊത്തം വലിയ വളർച്ചയുടെ പാതയിലാണ്, അതിൻ്റെ തുടക്കം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, ഏറ്റവും ആദായകരമായി നടക്കുന്ന, മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ശക്തമായി നിലകൊള്ളുന്ന ഒരു കമ്പനിയായി എച്ച് ഡി എഫ് സി ലൈഫ് മാറിയിട്ടുണ്ട്. അപ്പോൾ എച്ച് ഡി എഫ് സിയുടെ ലിസ്റ്റഡ് സബ്സിഡിയറീസ് ആയിട്ടുള്ള എച്ച് ഡി എഫ് സി ലൈഫ്, എച്ച് ഡി എഫ് സി ബാങ്ക്, എച്ച് ഡി എഫ് സി അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്നിവ അതാതിൻ്റെ മേഖലകളിൽ വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന വളരെ ശക്തമായ കമ്പനികളാണ്. അപ്പോൾ പേരൻറ് കമ്പനി, ഹോൾഡിംഗ് കമ്പനിയായ എച്ച് ഡി എഫ് സി, എച്ച് ഡി എഫ് സി അതിൻ്റെ നിലയിൽ തന്നെ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, 45,000 കോടി രൂപയുടെ ഭവന നിർമ്മാണ പദ്ധതികൾ പുതിയതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ലോ ഇൻകം ഗ്രൂപ്പിലും മിഡിൽ ഇൻകം ഗ്രൂപ്പിലും പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള സാധാരണ ഭവനങ്ങൾ നിർമ്മിക്കുവാനുള്ള വൻ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവയെല്ലാം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും എച്ച് ഡി എഫ് സിയുടെ ഇന്ന് മാർക്കറ്റിൽ കാണുന്ന വില അണ്ടർപ്രൈസ്ഡ് ആയിട്ടൊരു ഷെയറായിട്ട് കാണേണ്ടി വരും. എച്ച് ഡി എഫ് സിക്ക് ഇനിയും വിജയങ്ങൾ താണ്ടാൻ വളരെ കൂടുതലുണ്ട്. മുന്നോട്ടുള്ള പാതയിൽ നമുക്ക് നേട്ടങ്ങൾ നിക്ഷേപകർക്ക് നൽകുന്ന ഒരു ഷെയറാണ് എച്ച് ഡി എഫ് സി. അതുകൊണ്ട് എച്ച് ഡി എഫ് സിയെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഷെയറാണ്. മറ്റൊരു വാർത്ത ഐ ടി സിയെ സംബന്ധിച്ച, നമുക്കറിയാം ടൂറിസം ഇൻഡസ്ട്രിയും ഹോട്ടൽ ഇൻഡസ്ട്രിയും അതുപോലെ തന്നെ അനുബന്ധ സർവീസ് ഇൻഡസ്ട്രിയും ഒക്കെ ഇപ്പോൾ കോവിഡിൻ്റെ ഒരു സാഹചര്യത്തിൽ ക്രൈസിസിലാണ്. ഐ ടി സിയെ സംബന്ധിച്ച മൂന്ന് മേഖലകളിലാണ് പ്രധാനമായിട്ടും അത് പ്രവർത്തിക്കുന്നത്. ഒന്ന്, ഐ ടി സി പാരമ്പര്യമായി ട്രഡീഷണലി അതൊരു പുകയില നിർമ്മാണ കമ്പനിയാണ്, ഇന്ത്യൻ ടുബാക്കോ പ്രോഡക്ട്സ് ആണ്. സിഗരറ്റും സിഗരറ്റ് അനുബന്ധ പുകയിലയുടെ ഉപയോഗം നിയന്ത്രിക്കുവാനും ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഐ ടി സി പുകയില ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ നിന്നും ക്രമേണ പിൻവാങ്ങുകയും എന്നാൽ തങ്ങളുടെ ഇന്ത്യയിൽ മൊത്തമായിട്ടുള്ള മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് ഉപയോഗിച്ചുകൊണ്ട് അനുദിന ഉപഭോക്തൃ വസ്തുക്കൾ നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും വന്നിട്ടുള്ളത്, ഒന്ന്, അവർ അനുദിന ഉപഭോഗ വസ്തുക്കളായിട്ടുള്ള പാചക എണ്ണ, ആട്ട, സോപ്പ്, ഷാമ്പൂ, ഡിറ്റർജൻറ്റ് ഇങ്ങനെയുള്ള വളരെയേറെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെമ്പാടും അവർക്ക് വിറ്റുപിടിക്കാൻ കഴിയുന്നുണ്ട്. ഐ ടി സിക്കുള്ള ഒരു വലിയ ഗുണമെന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തും ഗ്രാമങ്ങളിലുൾപ്പെടെ അവർക്ക് വിതരണ ശൃംഖലയുണ്ട് എന്നുള്ള വിതരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലാകമാനം കടന്നു വരുവാനും ഹിന്ദുസ്ഥാൻ ലിവറിനും ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിനും ഒക്കെ പകരം നിൽക്കുന്ന ഒരു കമ്പനിയാക്കി അതിനെ മാറ്റിയെടുക്കുവാനുമുള്ള ശ്രമങ്ങൾ ക്രമേണ വളർന്നു വരുന്നുണ്ട്, ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്, അതിൻ്റെ ഫലം അവരുടെ റിസൾട്ടിൽ കാണുന്നുണ്ട്. മറ്റൊന്ന്, ഐ ടി സിയെ സംബന്ധിച്ച് ഈ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐ ടി സിയുടെ ഒരു വലിയ ഒരു വിഭാഗം എന്ന് പറയുന്ന ഐ ടി സി ഹോട്ടൽസാണ്, വെൽക്കം ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസാണ്. വെൽക്കം ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന് ഐ ടി സിയുടെ സ്വന്തം വിഭാഗം തന്നെയാണ്, ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുള്ളതേ ഉള്ളൂ, സബ്സിഡിയറി അല്ല, സ്വന്തം ഒരു കമ്പനി തന്നെയാണ്, പൂർണ്ണമായും ഐ ടി സിയുടെ മസ്തിയിലുള്ള. വെൽക്കം ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഹോട്ടൽ ശൃംഖലയാണ്, ഏതാണ്ട് രാജ് ഗ്രൂപ്പിനൊപ്പം പിടിച്ചു നിൽക്കുന്ന ഒരു ശൃംഖലയാണ്. അപ്പോൾ വെൽക്കം ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ഐ ടി സിയുടെ ഹോട്ടൽ ഡിവിഷൻ റീസ്ട്രക്ചർ ചെയ്യുമെന്നുള്ളൊരു തീരുമാനം പ്രഖ്യാപനത്തിൽ വന്നിട്ടുണ്ട്. അത് ഡിസ്മിസ് ചെയ്തൊരു പുതിയ കമ്പനിയായി മാറ്റുകയാണോ ചെയ്യുന്നത്, അതെയോ ഏത് രീതിയിലാണ് ആ റീസ്ട്രക്ചറിങ് വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച വ്യക്തമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും ഒരു വാല്യൂ അൺലോക്കിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടാകും. ഓഹരി വിപണിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു കമ്പനി അവരുടെ അസറ്റിൽ നിന്നും അവരുടെ അസറ്റ് റിയലൈസ് ചെയ്ത് മാർക്കറ്റിൽ പുതിയ കമ്പനികൾ തുടങ്ങുകയോ അല്ലെങ്കിൽ പുതിയ ഡിവിഷനിൽ ഊന്നൽ നൽകുകയോ ഒക്കെ ചെയ്ത് അസറ്റ് റിയലൈസ് ചെയ്യുന്നത് ഓഹരി ഉടമകളെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. ഈ കോവിഡിൻ്റെ അന്തരീക്ഷം ഏതായാലും മാറിക്കഴിയുമ്പോൾ ഇപ്പോഴത്തെ പ്രതിസന്ധികൾ കടന്ന ഐ ടി സി ഗ്രൂപ്പിൻ്റെ ഹോട്ടൽ ഡിവിഷനും വൻ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് കരുതുന്നു. ഈ വർഷം ഇപ്പോഴും ഏതാണ്ട് 200 രൂപയിൽ താഴെയാണ് ഷെയറിൻ്റെ വില നിൽക്കുന്നത്. 140 രൂപ വരെയും കുറഞ്ഞ ഒരു ഷെയറാണ്. ഇന്ത്യയിലെ എല്ലാ കാലത്തും ഓഹരി നിക്ഷേപകർക്ക് വൻ നേട്ടങ്ങൾ പ്രദാനം ചെയ്ത കമ്പനിയാണ്. ഡിവിഡൻഡ് ഹിസ്റ്ററിയിൽ വളരെ മുൻപിലാണ്. ലാഭവിഹിതം നിക്ഷേപകർക്ക് എന്നും പങ്കിട്ട് കൊടുക്കുന്നതിൽ അവരെന്നും മുന്നിലാണ്. ഈ വർഷം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓഹരിക്ക് 10 രൂപ വീതം ഡിവിഡൻഡ് കൊടുത്തതാണ്. അപ്പോൾ ഒരു ഈൽഡിൻ്റെ ഒരു 150 രൂപ വിലയുള്ള സമയത്ത്, 150 രൂപയ്ക്ക് മുകളിൽ വില നിൽക്കുന്ന സമയത്ത് 10 രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്ന ഒരു 5%, 8% ഡിവിഡൻഡ് ഈൽഡ് തന്നെ കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാൾ ഡിവിഡൻഡ് ഈൽഡ് നൽകിയ ഒരു കമ്പനിയാണ് ഐ ടി സി. ഐ ടി സിയുടെ പാരമ്പര്യം ബോണസ് എന്ന നിലയിലും ഡിവിഡൻഡുമായിട്ട് ഇന്ത്യൻ നിക്ഷേപകർക്ക് വൻ നേട്ടങ്ങളുണ്ടാക്കിയ കമ്പനിയാണ് ഐ ടി സി. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാവുന്ന ഒരു ഷെയറാണ്.
അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട നിക്ഷേപകൻ എന്ന നിലയിലല്ല, ഈ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ സാമ്പത്തിക പുരോഗതിയിൽ താല്പര്യമുള്ള വ്യക്തികളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു നല്ല വാർത്ത ഇന്ന് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ എപ്പോഴോ പറഞ്ഞു പോയൊരു കാര്യമാണ് സാന്ദർഭികമായിട്ട്, ബൈജു രവീന്ദ്രൻ്റെ, മലയാളിയായ ബൈജു രവീന്ദ്രൻ്റെ ബൈജൂസിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു നിക്ഷേപം വന്നു. വീണ്ടും ഇന്ന് അമേരിക്കൻ കമ്പനിയായ സിൽവർ ലേക്സ് ബൈജൂസിൽ ഏതാണ്ട് 4,000 കോടി രൂപ പുതിയതായിട്ട് നിക്ഷേപിക്കുന്നു. ബൈജൂസിൻ്റെ ഈ നിക്ഷേപത്തിന് വേണ്ടി അവർ കണക്ക് കൂട്ടിയിരിക്കുന്നത്, വിലയിരുത്തിയിരിക്കുന്നത് ബൈജൂസിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യുവായിട്ട് 80,000 കോടി രൂപയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച, സാധാരണക്കാരനായ ഒരു മലയാളി ആരംഭിച്ച കമ്പനിയിലേക്ക് ഇന്നലെ 4,000 കോടി രൂപ ഒന്നിച്ചു വരുന്നു. 80,000 കോടി രൂപ ഒരു കമ്പനിക്ക് വാല്യുവേഷൻ വരുന്നു. 2 ദിവസം മുമ്പ് നവാസ് മീരാൻ്റെ മീരാൻ ഗ്രൂപ്പിലെ ഈസ്റ്റേൺ ഗ്രൂപ്പിലേക്ക് വൻതുക, ഏതാണ്ട് 2,000 കോടി രൂപ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. 1,000 കോടി രൂപ അവരുടെ സ്വന്തം കയ്യിലേക്ക് കാഷ്പാട്ടായിട്ട് വന്നു. അപ്പോൾ മൊത്തം കാര്യങ്ങൾ വളരെ ആശങ്കാകുലമായി മൊത്തത്തിൽ കാണപ്പെടുന്നുവെങ്കിൽ പോലും, സങ്കീർണമായ പ്രശ്നങ്ങൾ സാമ്പത്തിക മേഖലയിലൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഒറ്റപ്പെട്ട ദീപശിഖകൾ നമ്മളവിടെ കാണുന്നുണ്ട്. പ്രതീക്ഷയ്ക്ക് അവസരമുണ്ട്. സമർത്ഥരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിക്ഷേപ മേഖലയിൽ ഇനിയും അവസരങ്ങളുണ്ട്. വീണ്ടും വീണ്ടും അത് വന്നുകൊണ്ടിരിക്കും. ഒന്ന് മാറുമ്പോൾ വേറൊന്ന് വരും. കാര്യങ്ങൾ വിലയിരുത്തി നിക്ഷേപിക്കുവാനും കടന്നു വരുവാനുമുള്ള അവസരം തന്നെയാണിത്. താൽക്കാലികമായി ഓഹരി വിപണി മുന്നോട്ട് കുതിക്കുമെന്ന് കരുതേണ്ടതില്ല. കുറച്ചുകൂടിയുള്ള കറക്ഷൻസുള്ള സാധ്യതയുണ്ട്. പക്ഷേ നല്ല കമ്പനികളിൽ നിക്ഷേപിക്കുവാനുള്ള അവസരം നിക്ഷേപകരെ കാത്തിരിക്കുകയാണ്. അവ ബോധപൂർവം ഉപയോഗിച്ച് നേട്ടങ്ങൾക്ക് യുവാൻ ആളുകൾക്ക് കഴിയേണ്ടതാണ്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.